സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ. ഈ ദിവസം പ്രത്യേകിച്ച് MSMI അസോസിയേറ്റ്സിൻ്റെ ഇരുളും വെളിച്ചവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. MSMI സന്യാസ സമൂഹത്തിൻ്റെ സഹകാരണികളായി അല്ലെങ്കിൽ സഹപ്രവർത്തകരായി അൽമായരുടെ ഒരു സംഘടനയാണ് അസോസിയേറ്റ്സ്. 1969 സ്ഥാപക പിതാവായ മോൺസിഞ്ഞർ സി ജെ വർക്കിയച്ചൻ തന്നെ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തെ സ്വപ്നം കണ്ടിരുന്നു. വർക്കിയച്ചൻ്റെ സ്വപ്ന സാക്ഷാത്കാരം ഇന്ന് കൂടുതൽ പ്രകടമാകുകയാണ്. കാരണം ഈ കാലഘട്ടങ്ങളിൽ കൊറോണ ബാധിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചിന്താ വിഷണ്ണരായിരിക്കുമ്പോൾ ഇപ്രകാരം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച നന്മയെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഈ സഹോദരിമാരോടെ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. കൊറോണ കാലം നമുക്ക് നഷ്ടമല്ല, ദൈവത്തിന് എല്ലാത്തിനും പ്ലാൻ ഉണ്ട് എന്നാണ് ഈ സഹോദരിമാർ നമ്മളോട് പറഞ്ഞു വയ്ക്കുക. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവാനുഗ്രഹം ഇത് കാണുന്നതിലൂടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇതുപോലെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമുക്കേവർക്കും സാധിക്കട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ നന്മയും വിജയവും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. MSMI മീഡിയയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇരുളും വെളിച്ചം എന്ന പ്രോഗ്രാമിലേക്ക് കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ കൊറോണ കാലഘട്ടത്തിലെ കുടുംബ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് കുളത്തുവയിലെ MSMI അസോസിയേറ്റ്സിലെ അംഗങ്ങൾ ഓരോരുത്തരുമാണ്. നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സിസ്റ്റർ മരിയ റോസ്. ഞാൻ കുളത്തുവയിൽ MSMI അസോസിയേറ്റ്സിന്റെ ഇൻചാർജ് ആയിട്ട് പ്രവർത്തിക്കുന്നു. മേരി ജോസ് പള്ളാവൻ ആരായി. ഷാൻഡി തോമസ് വിട്ടലല്ലേ. മിനി മലയാറ്റിൽ. ഗ്രേസി വണ്ടിയിൽ. MSMI കോൺഗ്രിഗേഷന്റെ സ്ഥാപക പിതാവായ മോൺസിഞ്ഞോ സി ജെ വർക്കിയച്ചൻ, അച്ഛന് വലിയൊരു സ്വപ്നമായിരുന്നു MSMI സിസ്റ്റേഴ്സിനോടൊപ്പം അൽമായരും ഒന്നിച്ച് സഹകാരികളായി പ്രവർത്തിക്കണമെന്നുള്ളത്. അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത് 2014 സെപ്റ്റംബർ 8 ഇന്ന് 6 പൂർത്തിയാകുകയാണ്. ഈ സാഹചര്യത്തിൽ MSMI അസോസിയേറ്റ്സിലെ അംഗങ്ങളായ എനിക്ക് അസോസിയേഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് കിട്ടിയതെന്നൊന്നും പറയാൻ എനിക്ക് തന്നെ പറ്റിയില്ല. അത്രയ്ക്കും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുടുംബജീവിതം തന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ശരിക്കൊന്ന് മാറിയത് തന്നെ. അതെന്താണെന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ ഒത്തിരി അംഗങ്ങളുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ഞാനത്. അപ്പോൾ ഒന്നും ഒരു അസോസിയേറ്റിൽ വരാനോ ഒന്നും ആരോടൊന്നും സംസാരിക്കാനോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ ജീവിതം. അത് ഈ അസോസിയേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പം കുറേ പേരോട് ഒത്തിരി കൂട്ടുകാരെ കിട്ടും, നല്ല സന്തോഷമുള്ള കൂട്ടുകാരത്തേ. ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഇതുവഴി കൊണ്ടുവന്ന് തന്നെ ഞാൻ വിചാരിച്ചു പോയി. അത്ര നല്ല കൂട്ടായിരുന്നു ഇവരുമായിട്ട്. ഞാൻ പൊതുവെ ആരോടും ഒരു തുറന്ന് സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു. ഇപ്പോൾ എല്ലാവരോടുമായിട്ട് എൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ സിസ്റ്റർ അടുത്ത് തന്നെ നല്ല നല്ല ക്ലാസ്സുകൾ കേട്ട് വിശുദ്ധ കുർബാനയെ കുറിച്ചും സംസാരത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്ന ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം എനിക്ക് നന്നായിട്ട് സംസാരിക്കുവാനും വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് ആത്മീയമായിട്ട് വളരെയധികം ഭക്തിയോടുകൂടി പങ്കെടുക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ കുടുംബത്തിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലുള്ളവർ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകാത്തവരായിരുന്നു. അവർക്കും വളരെയധികം മാറ്റങ്ങൾ, സന്ധ്യ പ്രാർത്ഥന ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അസോസിയേഷനിൽ വന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതൽ ക്ഷമിക്കാനും സഹിക്കാനും ക്ഷമയുടെ ക്ലാസ്സുകളൊക്കെ കേട്ടതിന് ശേഷം നല്ലൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ കുടുംബ ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലെ അംഗങ്ങളുടെ കാര്യത്തിലും എല്ലാവർക്കും ഒരു എല്ലാവരോടും നന്നായിട്ട് സ്നേഹിക്കാനും നന്നായിട്ട് സംസാരിക്കാനും ഉള്ളൊരു കഴിവ് കിട്ടിയിട്ടുണ്ട്. അസോസിയേറ്റിലുള്ള ഞങ്ങളെല്ലാവരും ബൈബിൾ പകർത്തി എഴുതുന്നുണ്ടായിരുന്നു. പകർത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കൊറോണ വന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചി 6 കൊണ്ട് മുഴുവൻ എഴുതി തീർത്തു. ഞാൻ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരം കേട്ടു.
ജയമാല ചൊല്ലിയില്ലെങ്കിൽ നീ തോറ്റുപോകും എന്നുള്ള ഒരു സ്വരം രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടു. ജയമാല ചൊല്ലാൻ തുടങ്ങി. ഒരു ദിവസം 20ഉം 25ഉം ജയമാല ചൊല്ലാൻ തുടങ്ങി. ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതലായിട്ട് ജയമാല ചൊല്ലി കാഴ്ചവെച്ചത്. ഞാൻ എന്ന വ്യക്തി വീട്ടിലൊതുങ്ങി ഏകാന്തതയിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു. ഈ അസോസിയേറ്റിൽ അംഗമായതിനു ശേഷമാണ് എനിക്ക് രണ്ട് മനുഷ്യന്മാരോട് വാക്കുകൾ പറയാനോ സുശേഷം പ്രസംഗിക്കാനോ ഒക്കെ സാധിച്ചത്. എംഎസ്എംഐ അസോസിയേറ്റ്സിൽ നിങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് ആത്മീയ വളർച്ചയും ഒപ്പം ഒരുപാട് ചാരിറ്റി വർക്കുകളും നിങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഈ ഇടവകയിലും മറ്റുള്ളവരിലൊക്കെ നന്മ വിതയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അപ്രത്യക്ഷമായി എത്തിയ മഹാമാരി നമ്മളിൽ എല്ലാവരിലും നടുക്കവും അതോടൊപ്പം തന്നെ ഭയവും ഒക്കെ സൃഷ്ടിച്ചു, ഇരുളും വെളിച്ചവും പോലെ. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഈ മഹാമാരിയെ അതിജീവിക്കുവാനും അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് നന്മ ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചതെന്ന് നിങ്ങൾക്ക് ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ കൊറോണ കാലത്ത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പങ്കുവയ്ക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പള്ളികളെല്ലാം അടച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ ഭവനങ്ങൾ തന്നെ ദേവാലയങ്ങളാക്കി മാറ്റുകയും എല്ലാവരും അച്ഛനും അമ്മയും ഭർത്താവും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകാതിരുന്നവരെ വിശുദ്ധ കുർബാനയിൽ വീടുകളിൽ സംബന്ധിച്ചു. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥനയിലും എല്ലാവരും നേരത്തെ തന്നെ വീട്ടിൽ വരികയും ലോക്ക്ഡൗണൊക്കെ ആയി 7 മണിയാകുമ്പോഴത്തേനും എല്ലാവരും ഭവനങ്ങളിലെത്തുകയും സന്ധ്യാപ്രാർത്ഥനയിൽ സജീവമായിട്ട് പങ്കുചേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കുടുംബത്തിൽ ലഭിച്ചിട്ടുണ്ട്. കൃഷിപ്പണി ചെയ്യാനും പറമ്പിലൊക്കെ വാഴ വെക്കാനും പിന്നെ കപ്പ 100 മനുഷ്യരുടെ കപ്പ കിട്ടിക്കുന്നു, ഒത്തിരി കപ്പ കിട്ടിയിരിക്കുന്നു. ചേമ്പ്, ചേന, കാച്ചിൽ, ഇപ്പം ദാരിദ്ര്യം ഉണ്ടാകില്ല. ഇനിയിപ്പോൾ ഈ കൊറോണ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ദാരിദ്ര്യമൊന്നും ഉണ്ടാകില്ല. എല്ലാവർക്കും സുരക്ഷമായി ഭക്ഷിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണി നശിപ്പിക്കാൻ വരുന്ന പന്നികളെയൊക്കെ തുരത്താൻ വേണ്ടി വേലി കെട്ടിരിക്കുന്നു, കൃഷികൾ ചെയ്തിരിക്കുന്നു. പിന്നെ കോഴി വളർത്തൽ, പശു വളർത്തൽ, അങ്ങനെയുള്ള എല്ലാ ഇതും അവരാ വീട്ടിലുണ്ട്. ഇപ്പം എന്ത് ജോലി കിട്ടിയാലും എന്ത് പണി കിട്ടിയാലും പോകാൻ തയ്യാറായിട്ടാണ് ഇവിടുത്തെ നിബന്ധനങ്ങളെല്ലാം കഴിക്കുന്നത്. രോഗം വന്നാൽ ഇപ്പൊ ആർക്കും ആശുപത്രിയിൽ പോകണ്ട, വീടുകളിൽ തന്നെ ഇരുന്നുള്ള ചികിത്സകളാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നാൽ, ജലദോഷം വന്നാൽ തന്നെ ഓടി ഹോസ്പിറ്റലിലോട്ട് പോകായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, തീരെ നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോവുകയുള്ളൂ. ഇപ്പം എല്ലാവരും ഷെയർ ചെയ്യാൻ പഠിച്ചു. ഒരു ചക്ക കിട്ടിയാൽ തന്നെ എല്ലാവരും വീതം വെച്ച് അയലോകത്ത് നിങ്ങൾക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കൊടുക്കുകയും എല്ലാം ചെയ്യാൻ പഠിക്കും. അതുകൂടാതെ തന്നെ അമ്മമാർക്കാണെങ്കിലും കൂടുതൽ ഉത്തരവാദിത്തമായി പിള്ളേർ ചെറിയ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട കൂടുതൽ ഉത്തരവാദിത്തങ്ങളായി. അവർക്ക് സ്വന്തം പഠിക്കാൻ, ചെറിയ മക്കൾക്കൊന്നും സ്വന്തം പഠിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ ക്ലാസ്സിലെല്ലാം അമ്മമാര് കൂടെ ഇരുന്ന് കേട്ട് എഴുതാനുള്ളത് എഴുതിക്കുകയും പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ. അതുകൊണ്ട് വീട്ടിൽ ഇപ്പോൾ വെറുതെ ഇരിക്കാൻ സമയമില്ലാത്ത അവസ്ഥയായിരുന്നു. കൊറോണ കാലത്ത് അയൽവാക്കാർ തമ്മിൽ ഭയങ്കര സ്നേഹമായി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ അയൽവാക്കാർ കടയിൽ പോകുമ്പോൾ ചോദിക്കും, അതവർ മേടിച്ചോണ്ട് വരും. ഇല്ലാത്ത എന്ത് സാധനമാണെങ്കിലും പറഞ്ഞെന്നാൽ മതി, അവർ മേടിച്ചോണ്ട് വന്ന് തരും. ഈ കൊറോണ കാലത്തിൽ പിന്നെ ഞങ്ങൾക്ക് ബൈബിള് എഴുതുവാൻ ഒരുപാട് സമയം കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി എഴുതിയ ഒരു ബൈബിളാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ബൈബിൾ വായിക്കുവാൻ ഞങ്ങളുടെ കൂടുതലുള്ള 2 പേര് ബൈബിൾ എഴുതി തീർത്തു. അപ്പം എല്ലാവരും തന്നെ ഇപ്പം ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് വളർച്ച ഈ കൊറോണ കാലത്ത് ആത്മീയമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചോ? സാധിച്ചു. ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും മീറ്റിംഗ് കൂടുകയും പരസ്പരം കാണുകയും പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുകയും ആവശ്യക്കാരെ കണ്ടെത്തി അവർക്ക് ചെയ്യുകയും ചെയ്തു. ഒരു വീട്ടുകാർക്ക് ഞങ്ങളൊരു വാതം വെച്ച് കൊടുത്തു. പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പം ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകളെല്ലാം നടത്തുന്നത്. അപ്പം ടി വി, മൊബൈൽ, അങ്ങനെ വേണ്ടവർക്ക് അല്ലെങ്കിൽ ബുക്ക് വേണ്ട കുട്ടികൾക്ക് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം
ഡോക്ടറെ ഫോൺ വഴി പറയുകയും അവരെ വിളിച്ച് വരുത്തി ഞങ്ങളതൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഞങ്ങളൊരു 64,000 രൂപയുടെ സഹായം ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ വേണ്ട കാലഘട്ടത്തിൽ 64,000 രൂപയുടെ ജീവകാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചു. അതിനുള്ള ഫണ്ട് നിങ്ങൾക്കുണ്ടായിരുന്നോ? അതൊക്കെ നമുക്ക് ലഭിച്ചു. അതിനുള്ള ഫണ്ട് ഞങ്ങൾ മുറിവെണ്ണ ഉണ്ടാക്കിയും കേക്ക് നിർമ്മിച്ചു ആവശ്യക്കാർക്ക് കൊടുത്തും പിന്നെ സ്വയം തൊഴിലായിട്ട് ഓസ്തി നിർമ്മാണം, മെഴുകുതിരി നിർമ്മാണം, കൊന്തകെട്ടല്, ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ അംഗങ്ങളുടെ സംഭാവനകളിൽ നിന്നുമാണ് ഇത്രയധികം ഫണ്ട് സഹായിക്കാനും ആൾക്കാർക്ക് കൊടുക്കാനും സാധിച്ചത്. വേറെ ഇടവകയിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തു നാട്ടുകാർ സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോകം മുഴുവനും ഇരുളി നിറഞ്ഞ ഈ കാലഘട്ടത്തില് കൊറോണയെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചുവെന്ന് നമുക്ക് പറയാം. ഭീതിയും ഭയവും ആകുലതയും അസ്വസ്ഥതകളും ഒക്കെ നിറഞ്ഞ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഇന്ന് കൊറോണ കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവാനുഗ്രഹങ്ങളാണ് കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിച്ചത്. നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സഹനങ്ങളിലും വേദനകളിലും ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നവനാണെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തില് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഇനിയും മുന്നേറാം. ഇതിനെ അതിജീവിക്കുവാനുള്ള ശക്തി സർവേസിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രാർത്ഥനയിൽ ശക്തരാകാം, ചിന്തയിൽ പ്രകാശിതരാകാം, കർമ്മങ്ങളിൽ നന്ദിയുള്ളവരാകാം. ഈ കൊറോണ കാലഘട്ടത്തിൽ ഞെരുക്കങ്ങളിലും വേദനകളിലും കൂടി നമ്മൾ കടന്നു പോകുമ്പോഴും സ്നേഹമെന്ന പ്രകാശത്തെ അണയാതെ കാത്തു സൂക്ഷിക്കാം. ഇരുളകറ്റ പ്രകാശമാകാം.